നമസ്കാരം. കൊറോണ ആയതോടെ പല കുടുംബങ്ങളും പട്ടിണിയുടെ അതിതീവ്രാവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത്. കോവിഡ് ബാധിച്ച് ഭർത്താവ് മരിച്ചതോടെ അന്തിക്കുള്ള ഭക്ഷണമെങ്കിലും തരപ്പെടുത്താൻ ശ്രമിക്കുന്ന പെൺകരുത്തിന് മുൻപിൽ ചരിത്രം സൃഷ്ടിക്കുകയാണ് കൈപ്പറമ്പ് വീട്ടിൽ ലീമാസാം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി കപ്പ്യാരയെ ചുമതലയേൽക്കുന്ന സ്ത്രീയാണ് ലീമാസാം. ചേർത്തല അർത്തുങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്കയിലെ കപ്പ്യാരായിരുന്ന സാം ജെയിംസ് മരിച്ചതിനെ തുടർന്നുണ്ടായ തർക്കങ്ങളുടെ ഭാഗമായാണ് കപ്പ്യാരുടെ ഭാര്യ ലീമാസാം പള്ളിയിലെ കപ്പ്യാരായി എത്തുന്നത്. സാം കോവിഡ് ബാധിച്ച് മരിച്ചതിനെ തുടർന്ന് പള്ളിയിൽ നിന്നും യാതൊരു സഹായവും ലഭിക്കാതിരുന്നതോടെ പ്രതിഷേധ സൂചകമായി ലീമ കപ്പ്യാരായി പള്ളിയിലെത്തി. കുർബാന നടക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ചെത്തിയ ലീമ അച്ഛന്മാർക്കൊപ്പം തന്നെയുണ്ടായിരുന്നു. ലീമയെ തടയാൻ പള്ളി വികാരി ശ്രമിച്ചെങ്കിലും ലീമയ്ക്കൊപ്പം എത്തിയ വിശ്വാസികൾ എതിർത്തു. തുടർന്ന് കുർബാനയിൽ ലീമ പങ്കെടുക്കുകയായിരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലമായി സാം ജെയിംസ് ഇതേ പള്ളിയിലെ കപ്പ്യാരെ ചുമതല വഹിച്ചു വരികയായിരുന്നു. മെയ് 6-ന് കോവിഡ് ബാധിച്ച് മരണപ്പെടുകയും ചെയ്തു. കുടുംബത്തിന്റെ ഏക വരുമാന മാർഗമായിരുന്ന സാം മരണപ്പെട്ടപ്പോൾ പള്ളിയിൽ നിന്നും സഹായം ലഭിക്കുമെന്ന് കുടുംബം പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. സാം മരണപ്പെട്ട ശേഷം ഭാര്യ ലീമയും 2 പെൺകുട്ടികളും ക്വാറന്റൈനിലായിരുന്നു. ഈ സമയം പള്ളിയിൽ നിന്നും യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല. എന്നാൽ തൊട്ടടുത്തുള്ള സെന്റ് ജോർജ് പള്ളിയിലെ അച്ഛൻ ഇവർക്ക് ഭക്ഷ്യക്കിറ്റ് കൊണ്ടുവന്ന് നൽകി. പിന്നീട് മരണാന്തര ചടങ്ങുകളെല്ലാം പൂർത്തിയായ ശേഷം പള്ളിയിലെത്തി വികാരിയോട് ജീവിക്കാൻ മറ്റു മാർഗമൊന്നുമില്ലാത്തതിനാൽ പള്ളിയുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി നൽകണമെന്ന് അപേക്ഷിച്ചു. പള്ളിയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കണമെങ്കിൽ കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ ചുമതലയുള്ള ക്രിസ്റ്റഫർ അച്ഛനെ കാണണമെന്ന് വികാരി മറുപടി നൽകി. ക്രിസ്റ്റഫർ അച്ഛനെ കണ്ടെങ്കിലും നിലവിൽ ജോലി ഒഴിവൊന്നുമില്ലെന്നും പറഞ്ഞും മടക്കി. തിരികെ വീണ്ടും പള്ളിയിലെത്തി വികാരി അച്ഛനോട് വിവരം പറഞ്ഞെങ്കിലും അവർ കൈമലർത്തുകയായിരുന്നു. പാരമ്പര്യമായി കപ്പ്യാർ ചുമതല വഹിക്കുന്ന കുടുംബമാണ് ഇവരുടേത്. അതിനാൽ നിലവിലെ കപ്പ്യാർ മരിച്ചാൽ അടുത്ത കപ്പ്യാരെ കുടുംബത്തിലെ ആൺകുട്ടിയാണ് ചുമതലയേൽക്കേണ്ടത്. എന്നാൽ ഇവർക്ക് ആൺകുട്ടികളില്ലാത്തതിനാൽ ആ ചുമതല മറ്റൊരു ജോലിയും പള്ളി നൽകാത്ത സ്ഥിതിക്ക് ലീമ ജെയിംസ് ഏറ്റെടുക്കാമെന്ന് അറിയിക്കുകയായിരുന്നു. പള്ളി അധികൃതർ അത് എതിർക്കുകയും പകരം പള്ളിയുടെ ഒരു ADCL ഓഫീസിൽ അസിസ്റ്റന്റ് ജോലി നൽകാമെന്ന് പറയുകയും ചെയ്തു. ഏത് നിമിഷവും പൂട്ടിപ്പോയേക്കാവുന്ന അൺഎയ്ഡഡ് ആയ സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതോടെ മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ജോലി വേണമെന്ന് ലീമ അറിയിച്ചു. എന്നാൽ അവർ വഴങ്ങിയില്ല. ഇതോടെയാണ് ലീമ അടുത്ത ദിവസം മുതൽ പള്ളിയിൽ കപ്പ്യാരായി ജോലിയിൽ പ്രവേശിക്കുന്നത്. തുടർന്ന് രാവിലെ എത്തിയ ലീമ കപ്പ്യാരുടെ ചുമതല ഏറ്റെടുത്തു. എന്നാൽ പള്ളിയിലെ വികാരി അച്ഛന്മാരും സഹാച്ഛന്മാരും ഇതിനെ സമ്മതിച്ചില്ല. ലീമയോട് പുറത്തു പോകണമെന്ന് പറഞ്ഞു. ഇതൊന്നും വകവെക്കാതെ അവർ അവിടെ തുടർന്നു. ഈ സമയം പുറത്ത് പള്ളിയിലെ ഒരു വിഭാഗം വിശ്വാസികളും സന്നദ്ധ സേവാംഗങ്ങളും ലീമയ്ക്ക് പിന്തുണയുമായി എത്തി. കുർബാന കഴിഞ്ഞിറങ്ങിയ വികാരി അച്ഛനെ തടഞ്ഞ് പ്രതിഷേധം നടത്തി. എന്നാൽ പിന്നീട് പള്ളി അധികൃതർ പോലീസിനെ വിളിച്ചു വരുത്തി ഇവരെ ആട്ടിയോടിക്കുകയും കേസെടുപ്പിക്കുകയും ചെയ്തു. ഇതോടെ ലീമയും ഇവരുടെ 15-11 വയസ്സുള്ള പെൺകുട്ടികളുമായി പള്ളിയങ്കണത്തിൽ സത്യാഗ്രഹം ഇരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. സംഭവം അറിഞ്ഞ ആലപ്പുഴ അതിരൂപതയുടെ പിതാവ് ലീമയെ നേരിട്ട് വിളിച്ച് ചർച്ച നടത്തുകയും 2 ദിവസങ്ങൾക്കുള്ളിൽ പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തിരികെയെത്തിയ ലീമയും കുടുംബവും നീതി ലഭിക്കണമെന്ന പ്രതീക്ഷയിലാണ്. എന്നാൽ പള്ളി അധികാരികൾ ഇവർക്ക് യാതൊരു സഹായവും നൽകില്ലെന്ന വാശിയിലാണെന്നും വിശ്വാസികൾ പറയുന്നു. പുതിയൊരു കപ്പ്യാരെ നിയമിച്ചതായും അവർ പറഞ്ഞു. ലീമാസാമിന്റെ പ്രവൃത്തിയിലൂടെ കത്തോലിക്ക സഭാ ചരിത്രത്തിൽ ആദ്യമായി ഒരു പെണ്ണ് കപ്പ്യാരായതിന്റെ ചർച്ചയിലാണ് സഭാവിശ്വാസികൾ. ന്യൂസ് ഡെസ്ക് വിഷൻ ഇന്ത്യ. Subscribe to my channel and also press this bell icon.